ഇന്നന്മാരെ പൂരത്തിന് ഇപ്പൊ ആരൊക്കെ ഉള്ളത് കൊല്ലോ? പൂരത്തിന് ഇഞ്ഞും കൊറേ ആനല പറയണോ? അതല്ല, അതൊക്കെ ഇന്നാള് ബനായിട്ട് പെണ്ണ് കാണാൻ പോയില്ല, ഞങ്ങള് പുറത്തുപോരൊക്കെ എടുക്ക. അതെന്തായി ആ കാര്യങ്ങൾ? കേട്ട് വെച്ചു നോക്ക്. അത് അത് പെണ്ണ് അത്ര പോരാ, ഞാൻ പറഞ്ഞുതരാ. അത് തെന്നോർത്ത് എന്താണ്, മൂന്ന് ദോശ ഉണ്ട്, ഒരു ശുദ്ധയാതവൻ, എന്തൊക്കെ ഇതാണ് ആദ്യം അതാണ്ട് ഒഴിവാക്കി. ഹലോ, എന്തൊക്കെയുണ്ട് അച്ഛൻ വിശേഷങ്ങൾ? സുഖല്ലേ? ഹലോ, ആ ആ പിന്നെ കറണ്ടിന്റെ ബില്ല് 1800 ഈ മാസം വന്നിട്ട് കേട്ടാ, അത് വേണ്ട അയച്ചോട്. പിന്നെ എന്ത് പണിയേജ് കാട്ടണേ, ഞാനോട് കായ് കേൾക്കാൻ വേണ്ടി എത്ര ആയി പറയണേ പൈസ അയക്കണം പൈസ അയക്കണം എന്ന്. ആ പിന്നെ പൊന്നുട്ടിയുടെ കുടിയിരിക്കലുണ്ട്, അതിനെന്തെങ്കിലും കൊടുക്കണ്ടേ? എന്തേലും ഒന്നും കൊടുത്താൽ പോരാ, ഓരോ വലിയ പെരണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മളെ നിലയും വലിയ അനുസരിച്ചല്ല എന്തേലും കൊടുക്കണ്ടേ? അതിന് ഈ പൈസ ഉണ്ടായിക്കണ്ട് അയച്ചൂടെ അതിന്റെ കാര്യത്തിനൊക്കെ, അതാ നല്ലത്. പിന്നെ ആ കിണറിന്റെ പണി ഉണ്ടല്ലോ, ആ അയലക്കാരിങ്ങനെ ഒച്ചപ്പിള്ളി ഉണ്ടാക്കി കൊണ്ടിട്ട് അവിടുന്ന് നായ ചാടി പൂച്ച ചാടി ആക്കാണ്ട് കെട്ടി കൊടുക്കണ്ടേ? എത്ര ദിവസമായിട്ട് പോകുമ്പോ പറഞ്ഞല്ലേ കെട്ടണം 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 എന്നൊക്കെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇതിനുള്ള ഒരു കാര്യം ചെയ്യും, പൈസ കണ്ട് അയച്ചോട്. വേറെ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ അത് കണ്ടില്ലേ, അവിടെ കണ്ട് ചോർന്ന് വലിച്ചിട്ട് അവിടെ എന്താ വാട്ടർ പ്രൂഫാ, അങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ കാണിച്ചപ്പോ ഒരു പറയണ. ഇപ്പോ വെള്ളം കണ്ടിട്ടുണ്ട്. ആ എന്റെ ഓരോ മോഡലുള്ള പേര് ഉണ്ടാക്കിയതല്ലേ ജി? ആയിക്കോട്ടെ ആയിക്കോട്ടെ, ആ ശരി. അല്ല ആരാപ്പത് വിളിച്ചേ? അത് ഓന്റെ മോനാവുന്നു, അല്ല ആരെ വിളിക്കാനാ? അല്ല ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് ഒരാളോടൊപ്പം അങ്ങനൊക്കെ പറയുന്നത് എടൊന്നാള് ഞാൻ എനിക്ക് പറഞ്ഞില്ലേ, എന്റെ ആ കുട്ടിയെ വിളിക്കുമ്പോ നല്ല നല്ല സംസാരിക്കണമെന്ന്. ഇത് ഓണ്ട് വിളിക്കുമ്പോത്തിന് എന്തെല്ലാം പാരാബ്ദിച്ച് പറയല്ലേ. ഒന്ന് ഫോൺ എടുത്തുകാണ്ട് എടുക്കുമ്പോ ആ സമയത്ത് മോനെ എനിക്ക് സുഖമാണ്, ഇജ്ജ് ഭക്ഷണം കഴിച്ചടാ, എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാ, ഇജ്ജ് വരാനയക്കണടാ, എന്ത് സുഖമുള്ള വർത്തമാനം എത്രയും പറയാം. ഇതും കേട്ട് ഇവിടെ 1600 കറണ്ട് ബില്ല് പറഞ്ഞാൽ ഈ 1600 ഇജ്ജാ കെട്ടണത്? അവൻ അയക്കുന്ന കായെന്ന് എടുത്തിട്ടല്ലേ ഇജ്ജ് അടക്കല്, അതാണ് അടച്ചാൽ പോരെ, അത് പ്രത്യേകമായിട്ട് പറയണം. അതൊക്കെ ഇടോ, രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അച്ഛൻ്റെയും അമ്മേൻ്റെയും ഒക്കെ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് രാവിലെ വിളിക്കണം. എന്തെല്ലാം കൊഞ്ച് ഇത് പറഞ്ഞത്? ഒന്നുമില്ല, ഇജ്ജും ഒരു 10-18 പ്രവാസിയായതല്ലേ, അത് മനസ്സിലാക്കണ്ടേ. മറ്റുള്ള പാരാതകളൊക്കെ ഉണ്ടാവും, അതൊക്കെ സാവധാനം പറഞ്ഞു കൊടുക്കുക. വെറുതല്ല ഈ ആൾക്കാർ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അന്നെ പോലത്തെ ആൾക്കാരുണ്ടായിട്ടാണ് രാത്രി കേടുന്ന നേരം വിളിക്കുമ്പോൾ അനങ്ങണില്ല. കാരണം നിങ്ങൾ ഈ വാപ്പാക്കും വാക്കും ഇതൊക്കെ ഫോൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പാരാബ്ദക്കെട്ട് ഇങ്ങനെ വിടില്ലേ. പാവം, എന്താപ്പ എന്നോടൊക്കെ ഞാൻ പറയാം, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലടോ. ജുവാ അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മൂന്ന് കൊല്ലായി എന്റെ ആ കുട്ടി നാട്ടിൽ വന്നിട്ട് ആ ചിന്ത ഒന്നും എനിക്കില്ല. ഇജ്ജ് പോരാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവൂല.